അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റജിന സെന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൃഷിസ്ഥലത്തെ കുറച്ച് പണികളൊക്കെയാണ്. ഞാൻ എൻ്റെ കൃഷിസ്ഥലത്ത് എപ്പോഴും ചെടികളൊക്കെ നല്ല രീതിയിൽ, ഇതുപോലെ പൂവുകളൊക്കെ ഉണ്ടാകുന്നതിനും നല്ല രീതിയിൽ കായകളൊക്കെ കിട്ടുന്നതിനും ചെടികളുടെ നല്ല വളർച്ചയ്ക്കും വേണ്ടി ഞാൻ ജൈവശ്രീയൊക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടി കാണിക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഇത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന തേയിലച്ചണ്ടി, അതുപോലെ തന്നെ മുട്ടത്തോട്, ഇതൊക്കെ ഞാൻ ഇതുപോലെ ഒരു ആവശ്യമില്ലാത്തൊരു പാത്രത്തിലായി ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയിലായിട്ടുണ്ടായ തേയിലച്ചണ്ടിയും അതുപോലെ തന്നെ തണ്ട് മുട്ടത്തോട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ പാത്രത്തിലായി ഇട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തേയിലച്ചണ്ടിയും മുട്ടത്തോടുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി തൈകൾ വളർന്നു വരുമ്പോൾ, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തൈകൾ വളർന്നു വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഞാനിവിടെ കപ്പലണ്ട് പിണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കഞ്ഞി വെള്ളം, അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം, ഇതിലൊക്കെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. പച്ച ചാണകമാണ് ഇനി ജൈവസറിയായി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് അടച്ച് വയ്ക്കാറ്. രാവിലെയും വൈകിട്ടും ഇതുപോലെ ഇളക്കി കൊടുക്കും. അതുപോലെ തന്നെ ആവശ്യത്തിനായി ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറികളുടെയും ഉള്ളിത്തോല്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതിൻ്റെ എല്ലാം വേസ്റ്റുകളാണ്. ഞാൻ അതിവിടെ ഒരു ചാക്കിലായി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനടിയിലായി ഞാൻ ഇതുപോലെ വേസ്റ്റൊക്കെ ഇട്ട് മണ്ണിട്ട് മൂടിക്കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലായി കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേഗം തന്നെ കമ്പോസ്റ്റായി മാറുന്നതിന് ഇതിന് മുകളിലായി കുറച്ച് ചാണകം കലക്കി ഒഴിക്കുകയോ അതല്ലെങ്കിൽ ചാരം കലക്കി ഒഴിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വേഗം തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും. ഞാൻ ഇതിന് മുകളിലായി ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി വെയിറ്റും കൂടി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വെണ്ടച്ചെടിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിളവുകളൊക്കെ എടുത്തിരിക്കുകയാണ്. ഇപ്പോഴും പൂവും ചെറിയ രീതിയിൽ വെണ്ടക്കായകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴിതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായി ഞാൻ ജൈവസറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിൽ നിന്ന് നന്നായിട്ട് മുളകുകളൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുളകുകളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ജൈവസറി നമുക്ക് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാൻ ചെടികൾക്ക്. പച്ച ചാണകമാണ് നേർപ്പിച്ചെടുത്തൊന്ന് അരിച്ചെടുക്കുകയാണ്. ഒരു കപ്പ് ചാണക സ്രവിക്ക് ഏഴിരട്ടി വെള്ളവും കൂട്ടിച്ചേർത്താണ് ഞാൻ ഇതുപോലെയൊന്ന് നേർപ്പിച്ചെടുക്കുന്നത്. ഇതുപോലെ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ചാക്കുണ്ടെങ്കിൽ നമുക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ട ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ നേർപ്പിച്ചെടുത്ത കപ്പലണ്ടി പിണ്ണാക്ക് ഒരു 3 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഇതൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ വെണ്ട ചെടികളിലായി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ചീര, ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ എല്ലാ പച്ചക്കറികളുടെ ചുവടുകളിലും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആഴ്ച തോറും നമ്മുടെ ചെടികളുടെയൊക്കെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടികൾ വളർന്നു വരികയും നന്നായിട്ട് വിളവ് കിട്ടുകയും ഒക്കെ ചെയ്യും. ഇതേപോലെ എല്ലാ ചെടികളുടെയും ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടാകാറുള്ളത്.
ഇതുപോലെ നല്ല രീതിയിൽ ചെടികളൊക്കെ തഴച്ച് വളർന്നു വരികയും വേഗത്തിൽ തന്നെ കായ്ഫലം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. എനിക്ക് വെണ്ടച്ചെടിയിൽ നിന്ന് ഇതുപോലെ വിളവെടുക്കാനായിട്ടുള്ള വെണ്ടക്കായകൾ ഉണ്ടായിരുന്നു. ഇനിയും വെണ്ടക്ക നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കൃഷി സ്ഥലത്ത് ജൈവവളവും ജൈവശ്രീയും ഒക്കെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.